അതിരമ്പുഴയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. വിവിധ വാർഡുകളിലായി 250-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അവശ്യ സേവനങ്ങൾ മാത്രമാണ് ലഭ്യമാക്കിയിരുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. ജില്ലയിൽ കോവിഡ് വ്യാപനം ഏറെ രൂക്ഷമായ അതിരമ്പുഴ പഞ്ചായത്തിനെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പുറമെ ശക്തമായ നിയന്ത്രണങ്ങളും പഞ്ചായത്തിന്റെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വലിയമല പറഞ്ഞു. കോവിഡ് മഹാമാരി വളരെ ഭീകരമായ ഒരവസ്ഥയിലാണ് അതിരമ്പുഴയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനം അതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും പോലീസും തരുന്ന എല്ലാ അഭ്യർത്ഥനകളും മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാന്നാനം സൈഡിലാണ് കൂടുതലായിട്ടുമുള്ളത്. ആ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ട് തന്നെ അടച്ചിട്ടുണ്ട്. അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള കടകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ എല്ലാ ആളുകളും ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ആയിക്കൊണ്ട് സാനിറ്റൈസർ ഉപയോഗിക്കുകയും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി അതിരമ്പുഴ പഞ്ചായത്ത് മാന്നാനം DTPC കെട്ടിടം എടുത്ത് 31 രോഗികളെ നോക്കുന്നതിനുള്ള DCC ഇപ്പോൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിരമ്പുഴ പഞ്ചായത്തിൽ നിലവിൽ 215-ലധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ നിയമപ്രകാരവും എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരവും അതിരമ്പുഴ പഞ്ചായത്തിനെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ അധിക നിയന്ത്രണങ്ങളാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവിതരണ കേന്ദ്രങ്ങൾ, മരുന്ന് വിൽപ്പനശാലകൾ, ആവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ എന്നിവ മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. ഭൂരിഭാഗം കടകളും അടഞ്ഞ നിലയിലാണ്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പും വിഷയം ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.